നമസ്കാരം എല്ലാവർക്കും. എ ഡി എം എല്ലിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമുഖങ്ങളില്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മൊത്തം ഓവറോൾ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഫിറ്റ്നസ്. സോ അതിനകത്ത് നമ്മൾ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സ് മുതൽ നമ്മുടെ മുടി വെട്ടുന്നത് മുതൽ നമ്മൾ ഒരുങ്ങുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതൊരു പ്രൊഫഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കാലത്ത് ഒരു ബാർബർ എന്ന് പറഞ്ഞ ഒരു കൺസേൺ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞ കൺസേണിൽ നിന്ന് പ്രൊഫഷണൽസിലേക്ക് വന്ന ഒരു വലിയ മാറ്റം കൊണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് ബ്യൂട്ടി മേഖല. അപ്പോൾ നമ്മൾ ഇന്നിരിക്കുന്നത് വി എൽ സി സിയിലാണ്, വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെയാണ് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മാമിനും അറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കൊച്ചിയിലാണ്. നമ്മളുള്ളത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ, പ്ലസ് കൊച്ചി, മൊത്തം നാലിടത്താണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ കാണുന്ന കുട്ടികളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ആർക്കൊക്കെ പഠിക്കാൻ പറ്റും, ക്വാളിഫിക്കേഷൻ, ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? അതിനോടൊപ്പം തന്നെ ഒരു നോർമലി എല്ലാവരും ചിന്തിക്കും, ഈ ഇത്ര വലിയ മേഖല പഠിക്കുമ്പോൾ എത്ര ഫീസാകും, ഇതിനൊക്കെ ഉള്ള ഉത്തരമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇവർക്ക് എത്തേണ്ടത്. അപ്പം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. ഒരു 8 സ്റ്റാൻഡേർഡ് മുതലുള്ള 8 ക്വാളിഫിക്കേഷൻ ഏജ് ആണ് മെയിൻ ആയിട്ട് അതിൽ ക്രൈറ്റീരിയ പറയുന്നത്. ഏത് ഏജിലുള്ളവർക്കും പഠിക്കാം. ക്വാളിഫിക്കേഷൻ നമുക്ക് ഇപ്പൊ 10th സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് അവർക്ക് ഈ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാവുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ. ഹയർ ദ ക്വാളിഫിക്കേഷൻ, ഹയർ ലെവൽ ഡിഫറെന്റ് പ്രോഗ്രാംസുകളുണ്ട്, എസ്എറ്റി പ്രോഗ്രാംസുകളുണ്ട്. കാരണം നമുക്കൊരു 8th 10th ക്വാളിഫിക്കേഷൻ മുതൽ BDS, BAMS, ഡോക്ടേഴ്സ്, നഴ്സസ് പോലും നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ബാബൽ ലെവൽ, ഒരു ബിഗിനർ ലെവൽ ടു അഡ്വാൻസ് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ട്രെൻഡിങ് ടെക്നിക്സ്, ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കാരണം പറയുന്നത് ഇപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കാറുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ബാർബർ ലെവൽ, അല്ലെങ്കിൽ ഒരു ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മുടിവെട്ടുകട ഇന്നില്ല, സലൂണാണ് എല്ലായിടത്തും. കാരണം ഒരു ബേസിക്കലി മുടി കറപ്പിക്കുന്നത് മുതല് പണ്ട് വീട്ടിലെ ആൾക്കാർ ഗോദ്രേജിന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് ചെയ്യുന്നത്, ഇന്ന് അത് മാറി, അതൊരു മിഡിൽ ക്ലാസ് മുതൽ ആൾക്കാർ ഇന്ന് ചിന്തിക്കുന്നത് ഞാൻ വെളിയിൽ പോയി ചെയ്യണം, ക്വാളിറ്റി പ്രോഡക്ട്സ് യൂസ് ചെയ്യണം, എനിക്ക് ഓരോ സ്റ്റൈൽ, ഇപ്പൊ ഒരു ഫിലിമിൽ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ വന്നാൽ അതിനുള്ള കൊടുക്കുന്നത്, അല്ലെങ്കിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല, ബാംഗ്ലൂരൊക്കെ പോയ ആൾക്കാർ സ്റ്റഡ് അടിക്കുന്നതും അല്ലെങ്കിൽ തലയിൽ കളർ ചെയ്യുന്നതും ഇതൊക്കെ, കാരണം അന്ന് കേരളത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ട്രെൻഡുകൾ വരുന്നതനുസരിച്ച് ഒരു ഫിലിമിൽ ഒരു പുതിയ ട്രെൻഡ് വന്നാൽ അതിനെ ഫോളോ ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു 50 വയസ്സുള്ളവർ പോലും ഇന്ന് ഫിലിം മേഖലകളെ കോപ്പി ചെയ്യുന്ന ആൾക്കാരാണ്, ഡ്രസ്സിംഗ് സെൻസ് ആയിക്കോട്ടെ, ഒരുങ്ങുന്നതായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 8th ക്ലാസ് ഉള്ള ഒരാൾക്ക് പോലും പഠിക്കാൻ സാധിച്ചു. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ ഇതായി. ഇനി ആൾക്കാർ ചിന്തിക്കുന്ന അടുത്തൊരു കാര്യമാണ് എത്ര രൂപയായിരിക്കും ഫീസ്. ഈ ഒരു ഫീസ് സ്ട്രക്ചറിങ് എവിടുന്ന് മുതലാണ് തുടങ്ങുന്നത്, എത്ര മുതൽ നമുക്ക് ഇവിടെ ബേസിക് ആയിട്ട് ഒരാൾ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും? നമുക്കൊരു 3 ഡേയ്സ് മുതൽ, അതായത് 10,000 rupees മുതൽ 7-8 lakh rupees വരെ ഡിഫറെന്റ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്ഡേറ്റഡ് ആയ കോഴ്സസ് പഠിക്കുന്നതിനനുസരിച്ചിട്ട് വിത്തിൻ എ മന്ത് ഓർ ടു അവർക്ക് ഇൻഡസ്ട്രി റെഡി ആവുകയാണ്, അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പാകത്തിന് വിത്തിൻ എ മന്ത് ഓർ ടു അവർ റെഡിയാവും. അതും 3 ഡേയ്സ് മുതലുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. 10,000 rupees തുടങ്ങാനായിട്ട് പറ്റും. 10,000 രൂപ കൊടുത്ത് 3 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാൽ പോലും അവർക്ക് ഇൻഡസ്ട്രിയിലോട്ട് ഈ പ്രോഗ്രാമായി ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് ടെക്നിക്സ്, ഇപ്പൊ നെയിൽ ടെക്നീഷ്യൻ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സെമി പെർമനന്റ് മേക്കപ്പ് വെരി പോപ്പുലർ ആണ്. അപ്പൊ ഇതെല്ലാം ആണെങ്കിൽ 1 വീക്ക് പ്രോഗ്രാമോട് കൂടി തന്നെ സെമി പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ, അതേപോലെ തന്നെ ഈ നെയിൽ ടെക്നീഷ്യൻ ആവുകയാണെന്നുണ്ടെങ്കിലും ഒരു 1.5 മന്ത്സിന്റെ കോഴ്സിലൂടെ തന്നെ ഒരു നെയിൽ ടെക്നീഷ്യൻ ആയിട്ട് അവർക്ക് സ്വന്തം സ്ഥാപനം തുടങ്ങാം. അതിനിപ്പോ വലിയ ഏരിയ ഒന്നും കാണുന്നില്ല, ഒരു 250-300 square feet ചെറിയൊരു സ്ഥാപനം തുടങ്ങിയാൽ തന്നെ ലോ ബജറ്റിൽ ഒരു ഒരു ബിസിനസ് ഓണർ ആവാനായിട്ട് അവർക്ക്, ഒരു എന്റർപ്രണർ ആവാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ മുടക്കി പഠിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തൊഴിൽ ചെയ്യേണ്ടവർക്ക് തൊഴിൽ ചെയ്യാം, ബിസിനസ് ചെയ്യേണ്ടവർക്ക് ബിസിനസ് ചെയ്യാം. ഏറ്റവും അടിസ്ഥാനപരമാണ് നമ്മൾ പറയുകയാണ്. കാരണം ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്സ് ആണ്. അതെ, എല്ലാവരും സ്റ്റാർട്ടപ്സിലേക്കാണ്. കാരണം ഒരാളുടെ അണ്ടറിൽ പോയി ജോലി ചെയ്യാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഒരു സലൂൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കച്ചവടമില്ലാതിരിക്കത്തില്ല ഒരിക്കലും. കാരണം അവിടെ
ഡെഫിനിറ്റലി കാര്യങ്ങൾ ഉണ്ടാവും സോ അപ്പോൾ ഇപ്പോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പോ ഫീസ് പറഞ്ഞു ഇത് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ ഏജും പറഞ്ഞു ഏജും പറഞ്ഞു ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു സാധ്യതകൾ ഇപ്പൊ നമ്മളൊരു ഫിലിം മേഖല എടുത്താൽ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സാധ്യതകൾ അനേകം സാധ്യതകളാണ് ഇപ്പൊ പിന്നെ മാം പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ ട്രെൻഡ് ആവുന്ന നെയിൽ ആർട്ടിസ്റ്റ് അത് എനിക്ക് തോന്നുന്നു ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം എടുത്താൽ പോലും അത് ക്ലിക്കാവും കാരണം ആൾക്കാരെല്ലാം ഇന്ന് അതിലേക്ക് വളരെ ഫോക്കസ്ഡ് ആണ് പക്ഷേ ഇപ്പൊ ഇത് കാണുന്ന കുട്ടി ഇപ്പൊ ചിന്തിക്കുന്നതായിരിക്കും അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയണോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഭാഷയിൽ പ്രാണവിദ്യ എന്താ പറയുക വളരെയധികം ഞാൻ പ്രാബല്യമായിട്ട് എനിക്ക് അറിയണോ എന്നുള്ള ഒരു തോട്ട് വരികയാണെങ്കിൽ മാമിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ നോളജ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് ഏത് പ്രൊഫഷൻ ആണെങ്കിലും അത് ലാംഗ്വേജ് സ്കില്ലല്ല ഉദ്ദേശിക്കുന്നത് അവർ യൂസ് ചെയ്യുന്നത് ഏത് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് സർവീസസ് ആണോ അതിലുള്ള നോളജാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതങ്ങൾ സിലബസിന്റെ അണ്ടറിൽ തന്നെ സോഫ്റ്റ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെ ടോപ്പിക്സ് സലൂൺ മാനേജ്മെന്റ് എല്ലാം അതിനകത്ത് കവർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് അതുപോലെ തന്നെ മാം പറഞ്ഞ ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിനോട് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊരു സലൂൺ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് അവരുടെ ബിസിനസ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം അതിലേക്ക് എത്തണം ഇതെല്ലാ കാര്യങ്ങളും അതിനകത്ത് കവറപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അഫിലിയേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ അഫിലിയേഷൻസ് ആയിട്ടുള്ള സിഡസ്കോ ഐഎഒ തുടങ്ങിയ അപ്പൊ ഈവൻ സ്റ്റഡി എബ്രോഡ് നോക്കുക അല്ലെങ്കിൽ നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് കൺട്രീസിൽ പോയി സെറ്റിൽ ആവണം അങ്ങനെയുള്ളവർക്കൊക്കെ സിഡസ്കോ പോലുള്ള അഫിലിയേഷൻസ് അത് ഇന്റർനാഷണൽ അഫിലിയേഷൻ ആണ് ഓൾ ഓവർ ദ വേൾഡ് അഫിലിയേറ്റഡ് ആണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ബ്യൂട്ടി ആൻഡ് സ്പാ ആണ് സിഡസ്കോ അത് കൊടുക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈയിങ് ബോഡിയാണ് ഓൾ ഓവർ ദ വേൾഡ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നതും സർട്ടിഫൈ ചെയ്യുന്നതും അപ്പൊ ഡയറക്റ്റ് ഏത് കൺട്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡയറക്ട്ലി അപ്ലൈ ദാറ്റ് സർട്ടിഫിക്കറ്റ് അപ്പൊ ബിഗിനർ ലെവൽ നമ്മുടെ നാഷണൽ സ്കിൽ സ്കിൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാം ബ്യൂട്ടി ആൻഡ് സെക്ടർ സ്കിൽ കൗൺസിലിന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമുകൾ ബിഗിനർ 1 വീക്ക് 1 മന്ത് മുതൽ 1.5 ഇയർ ഇതുപോലെ സിഡസ്കോ പ്രോഗ്രാംസുകളും എല്ലാം അവൈലബിൾ ആണ് ഈവൻ നമുക്ക് അസറ്റിക് പ്രോഗ്രാം നോൺ ഇൻവേസീവ് അല്ലെങ്കിൽ മിനിമൽ ഇൻവേസീവ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ലേസർ ട്രീറ്റ്മെന്റ് അതുപോലെ ഫേഷ്യൽ അസറ്റിക് ഇതെല്ലാം ഇവിടെ ഷോർട്ട് ടേം ആയിട്ട് ഒരു 2 വീക്സ് 2 ഡേയ്സ് അങ്ങനെ ഡിഫറെന്റ് പ്രോഗ്രാംസുകൾ ലേസർ ഹെയർ റിഡക്ഷൻ ഒക്കെ ഒരു 1 വീക്ക് വരുന്നുള്ളൂ അങ്ങനെയുള്ള കോഴ്സസ് എല്ലാം ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ സിമ്പിള് നമ്മൾ പറയുന്നത് ഇവിടെ വരുന്ന ഒരു കുട്ടി 100% ഓറിയ കുട്ടിയല്ല കുട്ടികൾക്ക് മാത്രമല്ല ഏത് ഏജിലെ ആൾക്കാർക്കും ഇവനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആക്ച്വലി നെയിൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ സലൂണിലുള്ള മുടിവെട്ടുന്ന ഒരാളായിക്കോട്ടെ ഓൾ ആർ ആർട്ടിസ്റ്റ് ഇതൊരു ആർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് ഒരു മുടിവെട്ടി കുളവാക്കാം അയാളെ സുന്ദരനുമാക്കാം ഏത് രീതിയിൽ സോ മനസ്സിൽ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ബ്യൂട്ടി ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പൊ 10,000 രൂപ മുതലായിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നുള്ളത് നമ്മളിപ്പോ ഇവിടുന്ന് പഠിക്കുന്നത് ഇപ്പൊ ഒരാൾ 1.5 ഇയേഴ്സ് കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടോ ഡെഫിനറ്റ്ലി നമുക്ക് ഇന്റർനാഷണൽ എല്ലാ ബ്രാൻഡ്സുകളായിട്ട് നമുക്ക് ടൈപ്സ് ഉണ്ട് നമുക്ക് ശരിക്കും പറയാൻ ലോറിയൽ മെട്രിക്സ് അതുപോലെ മാക്ക് നൈക്ക ഡിഫറെന്റ് ബ്രാൻഡ്സ് ഉണ്ട് ഇതിനൊക്കെ സി ബി എം മോസ്റ്റ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം VLCC നമ്മുടെ പ്രോഡക്ട്സുകളാണ് നമ്മുടെ സ്റ്റുഡൻസാണ് അവർക്ക് ട്രെയിനറായിട്ട് ഇപ്പോൾ ഇപ്പൊ സർവീസ് ഇൻഡസ്ട്രി മാത്രമല്ല ഇപ്പൊ ചെറുപ്പൊരു എഡ്യൂക്കേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ട്യൂട്ടർ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഡിഫറെന്റ് മേഖലയിലായിട്ട് ഇപ്പൊ ഒരു മാനേജേരിയൽ സ്കില്ലുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാനേജർ പൊസിഷൻ റീജിയണൽ നാഷണൽ ആൻഡ് ടെക്നിക്കൽ ഹെഡ്സ് ഡിഫറെന്റ് ഓക്യുപ്പേഷൻസ് അവർക്ക് ഓപ്പൺ ആണ് നമ്മളെപ്പോഴും വിചാരിക്കുന്ന ബിഗിനർ ലെവൽ ഒരു സലൂൺ ടൈപ്പ് മാത്രമല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലുള്ളത് ഫാഷൻ മീഡിയ എല്ലാം ഓപ്പൺ ആണ് ഡിഫറെന്റ് മേഖല ഓപ്പൺ ആവുന്നുണ്ട് ഇവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏത് വേണമെന്ന് ചൂസ് ചെയ്താൽ മതി ഡ്യൂറിംഗ് ദ ജേർണി ഓഫ് അവർ കോഴ്സ് നിങ്ങൾ അവരുടെ പാഷൻ മനസ്സിലാക്കിയിട്ട് അവരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ഗൈഡ് ചെയ്യാനുള്ള നമുക്ക് ടോപ്പിക്സ് കൂടെ നമ്മുടെ സിലബസിനകത്ത് കവേർഡ് ആണ് ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ച ഒരാള് അതിലൊരു യൂട്യൂബ് ചാനൽ നടത്തിയാൽ പോലും തീർച്ചയായും കുറെ സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് വ്ളോഗേഴ്സ് ആയിട്ടുള്ളവരെല്ലാം നമുക്ക് ബ്യൂട്ടി വ്ളോഗ് എന്ന് പറയുന്ന ഒരു കൺസേൺ അത് ആരെന്തൊക്കെ ഞാൻ പൗഡർ യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ക്രീം യൂസ് ചെയ്തില്ല എന്ന് പറയുന്ന ഏതൊരു വ്യക്തി അതെ അയാൾ അയാളുടെ സൗന്ദര്യം നന്നാക്കാൻ മറ്റോ ഏതെങ്കിലും അത് പറയാതെ ചെയ്യുന്നുണ്ടോ അപ്പോ അങ്ങനെയുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റുകൾ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ 1 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനായിട്ട് സാധിക്കും വീട്ടിലിരുന്ന് സോ പിന്നുള്ളത് ഇപ്പം മാം പറഞ്ഞതുപോലെ പഠിപ്പിക്കാൻ ഇതിൽ നല്ല ഒരു പ്രാബല്യമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നല്ലൊരാളാണെങ്കിൽ ഇവിടെ തന്നെ 102 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അക്രോസ് ഇന്ത്യ VLCC ഉണ്ട് ഇത് കൂടാതെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്
തീർച്ചയായിട്ടും വാക്കൻസീസ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഓപ്പൺ ആണ് ഇൻഡസ്ട്രിയിൽ. നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നോക്കും. കാരണം പണ്ട് നമുക്കറിയില്ല എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം, എവിടെ പോകണം, അവർ പറയുന്നത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മളിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും അവരുടെ നോളജ്, ഇപ്പൊ എന്റെ സ്കിന്ന് കൊടുക്കണമെങ്കിൽ, എന്റെ ഹെയർ കൊടുക്കണമെങ്കിൽ, ഇവർക്ക് ഇവരെ സർട്ടിഫൈഡ് ആണോ, ഇവർക്ക് ഇത്രയും നോളജ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് എല്ലാവരും അപ്രോച്ച് ചെയ്യുള്ളൂ. അവിടെയാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടി പഠിപ്പിക്കുന്ന, ക്വാളിഫിക്കേഷൻ കൂടി പഠിപ്പിക്കുന്ന വി എൽ സി സി പോലുള്ള സ്ഥാപനങ്ങളിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് കരിക്കുലം ഉള്ളത്, അപ്ഡേറ്റഡ് ലേറ്റസ്റ്റ് ടെക്നിക്സ് ഉള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിച്ചാലാണ് നമുക്കൊരു ശരിക്കും എവറി ത്രീ മന്ത്സ് ന്യൂ ട്രീറ്റ്മെന്റ്സ്, ന്യൂ ടെക്നിക്സ് ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുക. പ്രീവിയസ് എല്ലാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആയ ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അനദർ ഒരു 3-4 years വലിയ കുഴപ്പമില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റും. അതല്ല നമുക്ക് ലോ ഇതിലോട്ടാ പോകുന്നതെങ്കിൽ എഗെയിൻ ചലഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ വി എൽ സി സിയുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈവൻ ടെക്നിക്സ് ആണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും എല്ലാം ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഉണ്ട്. വാട്ട് ഈസ് ദേർ ഇൻ ദ ഇൻഡസ്ട്രി, ന്യൂ ഇൻ ദ ഇൻഡസ്ട്രി, ഇതെല്ലാം എവറി 3 months സിലബസ് അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പഠിച്ചിറങ്ങി പോകുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഒരു വർഷം 1.5 വർഷം പഠിച്ചിറങ്ങി പോയതിനു ശേഷം വരുന്ന അപ്ഡേറ്റുകൾക്ക് എനിക്ക് എങ്ങനെയായിരിക്കും വി എൽ സി സി എന്നുള്ള അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയുള്ള ഹെൽപ്പുകൾ എനിക്ക് കിട്ടുമോ? നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എല്ലാം സ്മോൾ ഒരു 3-4 days വർക്ക്ഷോപ്സ് ആയിട്ടൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യും. പിന്നെ അതുപോലെ സെമിനാർസ്, വെബിനാർസ്, ഇതെല്ലാം നമുക്ക് ആലുമനൈ സ്റ്റുഡൻസിനെല്ലാം ഗ്യാദർ ചെയ്തിട്ട് അവർക്ക് ഇൻഫർമേഷൻസ് ഞങ്ങൾ പാസ് ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് വെബിനാർസ് ഇവൻ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ടെക്നിക്സും എന്റെ വെബിനാർസും സെമിനാർസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആവശ്യമുള്ളവർക്ക് ദേ കാൻ കം ബാക്ക്. അവർക്ക് എപ്പോഴും ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും എന്താണ് പുതിയതായിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് പഠിക്കണോ അതിൽ സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ കം ബാക്ക് ടു അസ് ആൻഡ് ജോയിൻ. ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നവർ എന്താണെങ്കിലും അപ്ഡേറ്റഡ് ആവണം, തീർച്ചയായിട്ടും വേണം. പുതിയൊരു ട്രെൻഡ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് അവർ അറിഞ്ഞില്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു മേഖലയിൽ അവർക്ക് അറിവ് കുറവാണെന്നേ ആൾക്കാർ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് എവറി സെക്കൻഡ് യു ഹാവ് ടു അപ്ഡേറ്റ്. വി എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി മറ്റൊരു കാര്യം ഞാൻ പറയുമ്പോൾ, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെയുള്ള ലാബുകളാണ്. ഓരോ കുട്ടികളും ഇവിടെ നിന്ന് പഠിക്കുന്നത് ചെയ്ത് അറിഞ്ഞ് കൃത്യതയോടെ ഇവിടെ ഇറങ്ങുമ്പോൾ അയാൾ 100% ഓറിയന്റഡ് ആയിരിക്കും. അയാൾക്കൊരു മാപ്പ് ഉണ്ടാവും, ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ എത്തും. പലയിടത്തും അതാണ് ഇല്ലാത്തത്. എന്തൊക്കെ പഠിക്കുന്നു സിലബസിനകത്ത് തന്നെ കരിക്കുലം ടൈമില് കംപ്ലീറ്റ് ചെയ്യണം. അതുകൂടാതെ ഹാൻഡ്സ് ഓൺ ഇന്റേൺഷിപ്പ് ആവശ്യമുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെന്റേഴ്സിലും നമ്മൾ ഇന്റേൺഷിപ്പ് അവർക്ക് കൊടുക്കും. സർവീസ് ചെയ്തിട്ട് അവർക്ക് കുറച്ചുകൂടി അവർക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ വി എൽ സി സി സെന്റേഴ്സ്, അതുകൂടാതെ ഡിഫറെന്റ് ഇൻഡസ്ട്രിയിലെ ബ്രാഞ്ചുകളുണ്ട്, അവിടെ എല്ലാം നമുക്ക് ടൈ അപ്സ് ഉണ്ട്. വർക്കേഴ്സ് ട്രെയിനിങ് ഡ്യൂരിങ് ദ ടൈം ക്ലാസ് ട്രെയിനിങ് ആയിട്ടും ചില ബ്രാൻഡ് കമ്പനികൾ ദേ വിൽ പേ, അതർവൈസ് അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇന്ന് രാവിലെ ഇവിടുന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഇന്ന് വൈകിട്ട് ഒരിടത്ത് വേണമെങ്കിൽ ചെയ്ത് പരീക്ഷിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോ അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു തൊഴിൽ പഠിച്ചാലും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാതെ അയാൾ അതിന് തറവാവില്ല. പിന്നെ അതിനോടൊപ്പം തന്നെയാണ് ഇപ്പം പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും മികച്ചൊരു കാര്യമാണ്. കാരണം ഇവിടുന്ന് ഇറങ്ങി അയാളുടെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അയാളുടെ ബയോഡേറ്റ ഒരു കമ്പനിയിലേക്ക് വെക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഹി ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് ദ എക്സ്പീരിയൻസ് ടു. അതെ, കാരണം അതൊരു വലിയൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. മാം പറഞ്ഞതുപോലെ ഗൾഫിലായിക്കോട്ടെ, ജി സി സി ആയിക്കോട്ടെ, യൂറോപ്യൻ കൺട്രികളായിക്കോട്ടെ, എങ്ങോട്ട് പോകുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ അവർ നോക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ അവർക്ക് താല്പര്യമില്ല. ഇപ്പൊ ജി സി സിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് കേൾക്കുന്നവർക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അറബി അവരുടെ എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേർ ഇസ് എ പ്രോബ്ലം. സോ അവിടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ഇനി ഒരു അടിസ്ഥാനപരമായ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. മാമിന്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന അത് ഏത് ഏജുള്ള ആൾക്കാരായിക്കോട്ടെ, ഈവൻ ഇനിയിപ്പം പ്ലസ് ടു കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടോ ആരെങ്കിലും ഇത് പ്ലാൻ ചെയ്യുന്നെങ്കിൽ അവരോട് മാമിന് ഇത്രയും കാലത്തെ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഏറ്റവും ട്രെൻഡിങ് ടെക്നിക്സ് ഉള്ള, അതുപോലെ തന്നെ ഈച്ച് ഡേ ഗ്രോ ചെയ്യുന്ന വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി. സോ ഇതിനൊരു നിങ്ങൾക്കൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ടോ, പാഷനായിട്ടാണോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരാം. മാത്രമല്ല ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാവുന്ന ഇൻകം എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് ഇല്ല. യു ക്യാൻ ഡിസൈഡ് എത്ര ചെയ്യണം, ഏത് ഇൻഡസ്ട്രിയിലോട്ട് മൂവ് ചെയ്യണം. നിങ്ങളുടെ ടൈം ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമ്മൾ ഏതൊരു സെലിബ്രിറ്റി നോക്കിയാലും അതിന്റെ പുറകിലൊക്കെ ഇതുപോലെ ബ്യൂട്ടി എൻഹാൻസേഴ്സ് ആയിട്ടുള്ള നമ്മൾ നിങ്ങളെ പോലെ എല്ലാവരും ഉണ്ട്.
സോ നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് ഈ ഇൻഡസ്ട്രിയിലോട്ട് ധൈര്യമായിട്ട് കടന്നു വരാം. അതിനൊരു ലിമിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 15-20,000 സാലറി മുതൽ ഈവൻ 8-10 lakhs ഓഫ് റുപ്പീസ് മന്ത്ലി ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഈവൻ അവരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് ഹൗ അവർ എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഈ മേഖലയിലോട്ട് എത്തിയത്, അങ്ങനെയുള്ള അവരുടെ സക്സസ് സ്റ്റോറീസും എല്ലാം നിങ്ങൾക്ക് അറിയാനും പറ്റും. പിന്നെയുള്ളത് ഇപ്പം ഇപ്പം മാം ഈ പറഞ്ഞല്ലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത്, ഈ ഒരു അപ്പം ഞാൻ മറന്നു പോയാലും നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു, കോവിഡ് ആയിക്കോട്ടെ ഏതൊരു മഹാമാരി വന്നാലും മുടി വെട്ടലും ഈ പരിപാടിയെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇത് നിന്നു പോകത്തില്ല, കാരണം സെലിബ്രിറ്റി ആണെങ്കിൽ അവരൊരു ലൈവ് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഗെറ്റ് എം മേക്കപ്പ് മറ്റു ഇപ്പൊ വേറൊരു ഇപ്പൊ നോർമൽ ഇപ്പൊ ഇവൻ ഞങ്ങൾ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, എവ്രി വൺ വിൽ ഫോളോ ദിസ് തിങ് കാരണം ഞാൻ മുകളിൽ ഇറങ്ങുമ്പോൾ എന്നെ കാണുന്നവർ എന്നെ ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് കാണണം, അതിന് ഞാൻ മുടി ജീവിതം ആയിക്കോട്ടെ ഞാൻ യൂസ് ചെയ്യുന്ന എവറിഥിങ് ഇറ്റ് ബി അതൊരു പാറ്റേൺ ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ, അത് നമുക്ക് മോശമായ അയ്യെ അയ്യെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെട്ടു. ബ്യൂട്ടി എൻഹാൻസ് ആയിട്ട് ഒരാൾ പോയി ഇരിക്കുമ്പോൾ അയാളുടെ കോൺഫിഡൻസ് ലെവലും ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിരിക്കും, അയാളുടെ പോസിറ്റീവ് എനർജി ആയിരിക്കും വെളിയിൽ വരിക, കാരണം ഓക്കെ ഞാൻ ഗുഡ് ആണ് അല്ലെങ്കിൽ ഐ എം ബെറ്റർ ഈ ഒരു തോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് 3 ദിവസം മുതൽ 1.5 വർഷം വരെയുള്ള കോഴ്സുകൾ, ഈ ഇപ്പം നമ്മൾ പലതിനും നമുക്ക് ഏജ് ഇതെല്ലാം ഇല്ല, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാം ഇത് പഠിക്കുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിപ്ലോമ പോകാം, ക്വാളിഫിക്കേഷൻ മതി. സിഡസ് പോലൊക്കെ പോവാണെങ്കിൽ 12th ക്വാളിഫിക്കേഷൻ വേണം. നമുക്കിപ്പോ ബ്യൂട്ടി റിലേറ്റഡ് മാത്രമല്ല ന്യൂട്രീഷൻ പ്രോഗ്രാംസും ഇപ്പൊ എല്ലാ ബ്യൂട്ടി പ്രോഗ്രാമിലും ന്യൂട്രീഷൻ കണ്ടന്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് പ്രോഗ്രാംസുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ കോസ്മെറ്റിക് സ്കിൻ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇന്റേണലി നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ അതെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ന്യൂട്രീഷൻ പ്രോഗ്രാംസുകളും ഡയറ്റ് പ്രോഗ്രാംസുകളും ഈ കോഴ്സിന്റെ കൂടെ ആഡ് ഓൺ ആണ്. പിന്നുള്ളത് മാം പറഞ്ഞ ഈ ഇതിന്റെ ഏറ്റവും അംഗീകാരമുള്ള സിഡസ്കോയുടെ സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ പ്ലസ് ടു ഇല്ലാതെ അത് കിട്ടത്തില്ല. പിന്നെ വേറെ നമുക്കൊരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമും കൂടി ഉണ്ട്. ഇപ്പൊ നേരിട്ട് എനിക്കൊരു ഒരു ട്യൂട്ടർ ആവണം, എനിക്കൊരു ഇൻസ്ട്രക്ടർ ആവണം, ട്രെയിനർ ആവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് അങ്ങനെയുള്ള പ്രോഗ്രാംസ് കൂടി ഇപ്പൊ സ്കിന്നിലോ ഹെയറിലോ മേക്കപ്പിലോ ഏത് പ്രോഗ്രാമിലാണെങ്കിലും എനിക്കൊരു ട്രെയിനർ ആയിട്ട് ജോയിൻ എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ കോഴ്സ് പോലും VLCC ഉണ്ട്. അതിന് ബിഗിനർ അഡ്വാൻസ് ലെവലിലുള്ള എല്ലാ ടോപ്പിക്സും അതോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസുകളും പ്രൊഫഷണൽ സ്കിൽ റിക്വയർഡ് ഫോർ ബ്യൂട്ടി ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകളും അവർക്ക് നേരിട്ട് ട്രെയിനർ ആ ജോബിന് വേണ്ടിയിട്ട് അവർക്ക് എൻറോൾ ചെയ്യുന്നതിന് തുല്യമായിട്ട് നമുക്കുള്ള കോഴ്സസും ഇവിടെ അവൈലബിൾ അല്ല. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തു, കാരണം ഈ ഒരു മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏവിയേഷൻ സെക്ടറിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഗ്രൂമിംഗ് സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു ഇൻസ്ട്രക്ടറായിട്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ പല പല അല്ല ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇതിനൊരു ഗ്രൂമിംഗിന് ഒരാളുണ്ട്, അപ്പൊ ഇവിടെ വന്ന് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. VLCC പോലുള്ള ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട്, ഈവൻ ഡിഫറെന്റ് ബ്രാൻഡ്സിന്റെ അവരുടെ പ്രൊഡക്ട് സർവീസസ് അവരുടെ ഈവൻ ടൂൾസ് ആണെങ്കിലും ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുപോയി തരുന്നുണ്ടെങ്കിൽ ട്രെയിനേഴ്സ് ആവശ്യമാണ്, ഇൻസ്ട്രക്ടേഴ്സ് ആവശ്യമാണ്. അവിടെ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് വേക്കൻസീസ് ഉണ്ട്, ഫില്ല് ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല. അതാണ് ഇതിന്റെ ഒരു ചലഞ്ച്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടുമോ അങ്ങനെ ആവശ്യമില്ല, വന്നോ പഠിച്ചോ പ്ലേസ്ഡ് ആയിക്കോ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രി വളരെയധികം ബൂമിംഗ് ആണ്. ഈ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് കിട്ടാതിരിക്കത്തില്ല, സാലറി കുറഞ്ഞു പോകത്തില്ല, എവറി സെക്കൻഡ് ഒരു അപ്വേർഡ് പോർഷനിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. പിന്നെ ഉള്ളത് ഏതൊരാൾക്കും പഠിക്കാൻ സാധിക്കും, അതിനോടൊപ്പം തന്നെ ഒരു സമയത്ത് പോലും ഇത് ഇതുകൊണ്ട് തൊഴിലവസരങ്ങൾ ഒരിക്കലും നിന്ന് പോകത്തില്ല, നഷ്ടപ്പെടുന്നില്ല. ജോലി നഷ്ടപ്പെട്ടാൽ സ്വന്തമായിട്ട് തുടങ്ങാം, സ്വന്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡായിട്ട് മാറാം. അത് ഇന്നും ഈ എന്താ പറയുക നമ്മുടെ ഇന്ത്യ കാണിച്ചു തരുന്ന ഒരു കാര്യങ്ങളാണ്. ചെറുതായിട്ട് തുടങ്ങുന്നവർ തന്നെയാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കിട്ടട്ടെ.
നിങ്ങളുടെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇനിയും എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിലും എത്തട്ടെ. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വി എൽ സി സിയുടെ ലെഗസി ചരിത്രം അതൊന്ന് അതുകൂടെ പറയാം. കാരണം ഇത് ആരാണ് തുടങ്ങിയത്, എത്ര വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വന്ദന ലുത്ര, വന്ദന മാം ആണ് ഞങ്ങളുടെ ഫൗണ്ടർ. 2001 വി എൽ സി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കൺസെപ്റ്റ് തുടങ്ങുന്നത്. അതിനു മുമ്പ് 1978 വന്ദന മാം വി എൽ സി സിയുടെ വന്ദന ലുത്രാസ് ഹേഴ്സ് ആൻഡ് ഹൗസ് എന്നുള്ള പേരിൽ സ്ഥാപനം തുടങ്ങി. കംപ്ലീറ്റ്ലി അത് ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനമായിരുന്നു. അവിടെയാണ് മാം ചലഞ്ചസ് ഫേസ് ചെയ്തത്, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ കുറവ്. അങ്ങനെയാണ് മാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നത്. എൽ സി സി ഇൻസ്റ്റിറ്റ്യൂട്ട് 102 ഇൻസ്റ്റിറ്റ്യൂട്ട് അക്രോസ് ഇന്ത്യ നമുക്കുണ്ട്. അതുകൂടാതെ 11 ഡിഫറെന്റ് കൺട്രീസിൽ പോലും വി എൽ സി സിയുടെ സാന്നിധ്യമുണ്ട്. സർവീസ് സെന്റേഴ്സുകളെല്ലാം സിംഗപ്പൂരാണെങ്കിലും മലേഷ്യയിലാണെന്നുണ്ടെങ്കിലും കെനിയ, ഈവൻ ജി സി സി കൺട്രീസിൽ എല്ലായിടത്തും തന്നെ വി എൽ സി സിയുടെ സാന്നിധ്യം നമുക്ക് ഉള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെ വി എൽ സി സിയിൽ പഠിച്ച ഒരാൾക്ക് ഏതെങ്കിലും കൺട്രി നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്റേണൽ പ്ലേസ്മെന്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കൈവരിച്ചു എവിടെ തൊട്ടാലും വി എൽ സി സി ഉണ്ടെന്നുള്ളതാണ്. ലീഡിംഗ് ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി വി എൽ സി സി എന്ന് പറയാം. ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നിക്സും ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആദ്യം കൊണ്ടുവരുന്നത് വി എൽ സി സി ആണ്. ഗ്ലോബ് തുറക്കുക, തൊടുക, എവിടെ പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക. സോ ദിസ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഈവൻ ഞാൻ ഇവിടെ വന്നിരുന്ന എനിക്ക് വി എൽ സി സിയെ പറ്റി നമ്മൾ പഠിക്കുകയും വി എൽ സി സിയുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് എന്റെ ചാനലിൽ വി എൽ സി സി സ്പേസ് തന്നതിൽ ഞാൻ അതെ വളരെയധികം നന്ദി പറയുന്നു. സോ ഡെഫിനറ്റ്ലി ഇവരുടെ നമ്പേഴ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ട്രിവാൻഡ്രം, കൊച്ചി ഇതുപോലെയുള്ള എല്ലായിടത്തും ഉണ്ട്. അതിനോട് തന്നെ സ്ക്രോളിംഗിൽ ഇവിടുത്തെ നമ്പേഴ്സ് പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിളിക്കുക, നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഫ്യൂച്ചറാണ് ഈ ഒരു മേഖലയിൽ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വെച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി ചൂസ് ഇറ്റ്. സോ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നതെന്ന് പറയും ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡിഹാവ് മല്ലു.